തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എൻ്റെ അറിവ്. മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും മമ്മിയും ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാൻ ഒരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ. കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡാഡിയുടെയും അമ്മയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാഡി അറിയാതെ ബാമ എന്നെ പഠിപ്പിച്ചതാ. തലച്ചോറിന് തകരാറുള്ളവർ കഴിക്കുന്ന മരുന്നല്ല രേവത് കഴിക്കുന്നത്, പിന്നെ വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആര് പറഞ്ഞു? ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ബില്ല. ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ജസ്സി, ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത്. ഈ മരുന്നുകൾ തന്നെയാണ് രേവതി കഴിക്കുന്നത്, പക്ഷേ ടിന്നിൽ പൊട്ടിച്ചിട്ട നല്ലതാണെന്ന് മാത്രം. അതെ, ഇത് രണ്ടും ഒന്ന് തന്നെയാ. ചിലപ്പോ എന്റെ അസുഖത്തിനിട മതിയായിരിക്കും. എങ്കിൽ അതെന്തിനും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം? കഴിക്കുന്ന മരുന്നിന്റെ പേര് രേവതി അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. രേവതി ഞങ്ങളോട് സഹകരിക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബഹളം വെക്കണ്ട. കുട്ടിക്കുന്നല്ല, ആർക്കും ഇത് വിശ്വസിക്കാനാവില്ല. സാവധാനം ആലോചിച്ച സത്യം ബോധ്യവും. ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. രേവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാ? ഡോക്ടർ രാമചന്ദ്രൻ. ഹലോ ഡോക്ടർ രാമചന്ദ്രൻ ഹിയർ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ഒന്ന് വരണം, മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൺസൾട്ടിംഗ് അവേഴ്സ് ആണ്. പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കാം. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടല്ലേ ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ വിളിക്കുന്നേ. ശരി സർ, ഞാനിപ്പോ വരാം. ആ പെട്ടെന്ന് വേണം. ഡോക്ടർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പേരം വെയിറ്റ് ചെയ്യൂ, ഒരു എമർജൻസി കേസുണ്ട്. ഇത് അനന്തന്റെ സ്ഥലമല്ലേ? ആ, ഇവിടെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. വരൂ. അരുന്ധതി എന്താ ഇവിടെ? നോ, അരുന്ധതിയല്ല, രേവതി. രേവതി നായർ 1980 ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ. നിങ്ങൾ ആരാ? ഐ എം സിഐഡി ഉണ്ണികൃഷ്ണൻ. ഐ എം സിഐഡി പ്രേം ശങ്കർ. ഐ എം സിഐഡി ഉമ്മൻകോശി. വി ആർ ഫ്രം സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെൽ ഡോക്ടർ, കം ഓൺ. സത്യം പറയണം, രേവതിക്ക് എന്താണ് അസുഖം? നിങ്ങൾ എന്തായി കാണിക്കുന്നത് പറയണം. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ഒരു അജ്ഞാത മൃതശരീരം തിരിച്ചറിയാനാവാത്ത നിലയിൽ ചിന്നി ചിതറി കിടക്കും. എന്നെ കൊന്നാലേ ഞാനത് പറയില്ല. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമായി പറയാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അയ്യോ, ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല. അനന്തം പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. എന്തിനെ? അത് അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി. എന്ത് പറ്റി മോളെ? ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ നീ? കാർ ഓടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. വണ്ടി എവിടെയെങ്കിലും തട്ടിയോ മോളെ? വേണ്ട വേണ്ട, ഓരോന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. അവൾ കിടക്കട്ടെ.
എന്താണോ ഈ പറയുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞെല്ലാം സത്യമാ. എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഇന്നലെ സന്ധ്യയ്ക്ക് അവന്മാരനെ അതിനകത്ത് കേട്ടിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ. ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവന്മാരനെ ഇറക്കി വിട്ടത്. എടോ, അരുന്ധതി എല്ലാം അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോ? അയ്യോ, അവള് കേൾക്കല്ലേ അവന്മാരനെ കൊണ്ട് ഇടിച്ചെല്ലാം പറയിപ്പിച്ചത്. അവൾ ഉണമോ? ഉണരാൻ നേരാവുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു. എസ് എസ് എൽ സി കഴിഞ്ഞപ്പോ എന്റെ പഠിത്തം നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു. അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു. മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല. കൊല്ലുകയായിരുന്നു ഇതിലും ഭേദം. ഇപ്പോഴെങ്കിലും രേവതിക്ക് എല്ലാം ബോധ്യമായില്ലേ? സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭാരിച്ച സ്വത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ. എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം, പകരം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. പാടില്ല, ഒരു നയാ പൈസ പോലും ആ ദുഷ്ടന് കൊടുക്കരുത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണും പിള്ളി അടിച്ചിറക്കി എരുമച്ചാണോന്ന് കളിക്കണം. അതൊക്കെയാ ചാണകം തളിക്കുന്നേ, അവളെപ്പോഴും മാറിപ്പെടല്ലേ. ഇപ്പൊ രേവതി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട, എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്ന? ഒന്നും ഉണ്ടായില്ലേ, ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം രണ്ടായി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കിടക്കപ്രതി ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോൾ എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യ ഇട്ടേച്ച ഉണ്ണീട്ടും പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ, അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും പറയാതെ അകത്ത് പോകാൻ രാക്ഷി. നിങ്ങൾ ഒരാളാ ഇവളെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട, ഉണ്ണികൃഷ്ണന്റെ മേൽവാസിങ്ങി തന്നാ മതി. അച്ഛൻ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇനി വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി, അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണീട്ടിന് ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛനത് മറച്ചു വെക്കും, അതുകൊണ്ട് ഞാനും വരും.